കാസർഗോഡ് ജില്ലയിൽ മാർച്ച് ഇരുപത്തിയേഴിന് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവന്നത് വിവാദത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലീസിന് നൽകിയ പട്ടികയാണ് വെള്ളിയാഴ്ച രാത്രിയോടെ പുറത്തായത് ജില്ലാ മെഡിക്കൽ ഓഫീസർ പോലീസിന് നൽകിയ പട്ടികയാണ് വെള്ളിയാഴ്ച രാത്രിയോടെ പുറത്തായത് രോഗബാധിതരുടെ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തായത് ഇതിനോടകം വിവാദമായി മാറിയിരിക്കുകയാണ് എഡിറ്റ് ചെയ്താണ് പട്ടിക പുറത്തായതെന്ന ആരോപണവും ശക്തമായി ഇതിന് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഡി എംഒ ഡോക്ടർ എ വി രാംദാസ് ജില്ലാ പോലീസ് മേധാവി പി എസ് ആബുവിന് പരാതി നൽകി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള രോഗികളുടെ ഫോൺ നമ്പർ അടക്കമുള്ള പട്ടിക പുറത്തായതിനെതിരെ എന്നെ നെല്ലിക്കുന്നമെല്ലെ മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് ചിലരുടെ പേര് വിവരങ്ങൾ ഒഴിവാക്കിയാണ് പട്ടിക പുറത്തുവിട്ടതെന്നും ഇത് ദുരുദ്ദേശപരമാണെന്നുമാണ് ആരോപണം വെള്ളിയാഴ്ച പുറത്തുവന്ന പട്ടികയിൽ ഇരുപത്തിയെട്ടാം നമ്പർ കഴിഞ്ഞാൽ പിന്നെ മുപ്പതാം നമ്പറാണുള്ളത് ഇരുപത്തിയൊൻപതാം നമ്പറും പേര് വിവരങ്ങളും കാണാനില്ല ഇതാണ് സംശയത്തിന് ഇടയാക്കിയത് അതേസമയം പട്ടികയിലുള്ള ഒരാളുടെ പരിശോധനാ ഫലം പോസിറ്റീവ് തന്നെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും പട്ടിക പുറത്തുവിട്ടത് ആരോഗ്യവകുപ്പല്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ചിന് നൽകിയ പട്ടികയാണ് പുറത്തായതെന്നും ഡി അറിയിച്ചു പേര് മേൽവിലാസം ഫോൺ നമ്പർ എന്നിവയടങ്ങിയ പട്ടികയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഇതേ തുടർന്ന് പല രോഗികളുടെയും ഫോണുകളിലേക്ക് നിരന്തരം കോളുകൾ വരുന്നതായുള്ള പരാതിയുമുണ്ട് പട്ടിക പുറത്തുവിട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനമ്പിയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ कासरगोड